നമസ്കാരം. ഇന്ന് ജൂലൈ 21 ലോക ചാന്ദ്രദിനം. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ലോകരാജ്യങ്ങൾ ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. പകൽ സമയങ്ങളിൽ മറയുകയും രാത്രി സമയങ്ങളിൽ വെളിച്ചം പരത്തുകയും ചെയ്യുന്ന നിഗൂഢതകൾ നിറഞ്ഞ ഒരു കുഞ്ഞുഗോളമാണ് ചന്ദ്രൻ. ജൂലൈ 21 നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയതിൻ്റെ നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രയാൻ എന്ന പേരിൽ നമ്മുടെ ഇന്ത്യയും ചന്ദ്രനിലേക്ക് പേടകങ്ങൾ അയച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനമാണ്. അതിന്റെ ഭാഗമായി ഒരു ചാന്ദ്രയാൻ റോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ചാന്ദ്രയാൻ റോക്കറ്റ് ഉണ്ടാക്കുന്നതായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു ചാർട്ട് പേപ്പർ ആണ്. വൈറ്റ് ചാർട്ട് പേപ്പർ ഫുൾ ഉപയോഗിക്കുന്നുണ്ട് ഒരെണ്ണം, പിന്നെ ഗ്ലൂ, പിന്നെ സ്റ്റാപ്ലറും സിസേഴ്സും. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ നമ്മുടെ ചാന്ദ്രയാൻ റോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഓൾ. ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിയുടെ വലിയ കുതിച്ചുചാട്ടവും. ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിന്റെ വാക്കുകളാണിവ. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം, മനുഷ്യന്റെ ആദ്യ ചന്ദ്ര ദൗത്യത്തിന്റെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനും അതിലുപരി വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധിച്ച് അവബോധം വരുത്തുവാനുമാണ് ഈ ദിനം ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. നമസ്കാരം, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചാന്ദ്രദിനത്തോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നാം ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്ന് പറഞ്ഞുള്ള ബഹിരാകാശ സഞ്ചാരികൾ അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 21 ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തി. ആദ്യമായി കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് ആണ്, രണ്ടാമതായി എഡ്വിൻ ആൽഡ്രിനും. ഇനി നമുക്ക് ചന്ദ്രദിനത്തെ കുറിച്ചുള്ള ഒരു കവിത കേൾക്കാം. അങ്ങകലെ ഒരു പാടകലെ നമ്മുടെ ഭൂമിയിൽ നിന്നുമായി, അങ്ങകലെ ഒരു പാടകലെ നമ്മുടെ ഭൂമിയിൽ നിന്നുമായി, ചന്ദ്രനിലേക്ക് കുതിച്ചു പാഞ്ഞു അവർ, ചന്ദ്രനിലേക്ക് കുതിച്ചു പാഞ്ഞു അവർ, ചന്ദ്രനിലേക്ക് കുതിച്ചു പാഞ്ഞു. ആരാണെന്നറിയേണ്ടി കൂട്ടുകാരെ അവർ, ശാസ്ത്രത്തിന്റെ നാഴിക കല്ലുകൾ. ആരാണെന്നറിയേണ്ടി കൂട്ടുകാരെ അവർ, ശാസ്ത്രത്തിന്റെ നാഴിക കല്ലുകൾ. അശ്രനും നാടനും തന്നെയാകാർ കാൽപാദമുദ്ര പതിപ്പിച്ചവർ, അവിടെ കാൽപാദമുദ്ര പതിപ്പിച്ചവർ.